ഫുട്ബോൾ ആരാധകർക്കും കോച്ചൻ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹെഡ് കോച്ചായ കിബുക്കനെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നതോടെ എട്ടിക്ക് മോഹൻ ബഗാന്റെ താരങ്ങളായ ജോസഫ് ബിട്ടായും ഫെറൻ ഗോൺസലീസും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നെന്ന് റൂമർ ഉണ്ടായിരുന്നു. എന്നാൽ ഏറ്റവും കൂടുതൽ ചാൻസ് ഉണ്ടായിരുന്ന ഒരു താരം എന്ന് പറയുന്നത് ഫെറൻ ഗോൺസലീസ് ആയിരുന്നു. ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സുമായി സൈൻ ചെയ്തു എന്ന് വരെ നമുക്ക് റിപ്പോർട്ടുകൾ ലഭിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം ഏറ്റവും കൂടുതൽ പ്രചരിച്ച റൂമറാണ് ജോസഫ് ബിട്ടായി. ജോസഫ് ബിട്ടായി കേരള ബ്ലാസ്റ്റേഴ്സിൽ വരാനുള്ള സാധ്യത 89% ആയിട്ടായിരുന്നു ആദ്യം ട്രാൻസ്ഫർ മാർക്കറ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു വിദേശ താരമായിട്ടായിരുന്നു ഇദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത്. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അത് 77% ആയിട്ട് കുറഞ്ഞിരിക്കുകയാണ്. ഇദ്ദേഹം ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ വരാൻ സാധ്യതയില്ല എന്ന രീതിയിൽ റെഡ് ആരോമാർക്ക് അടിയിലേക്ക് ആക്കിയിട്ടാണ് ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റ് അത് ചിത്രീകരിച്ചിരിക്കുന്നത്. അതിനകത്ത് എന്താ ഇദ്ദേഹം എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ഈ ബുധനാഴ്ച കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയ ഫെക്കൻഡ പെരേര എന്ന് പറയുന്ന അർജന്റീന താരത്തിൻ്റെ സൈനിങ് ആണ് ഈ താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നിട്ട് കാര്യമില്ല എന്ന രീതിയിൽ എത്തിച്ചത്. ഒരു അറ്റാക്ക് മിഡ്ഫീൽഡർ അഥവാ സ്ട്രൈക്ക് സ്ട്രൈക്കറെ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടുണ്ട്. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അറ്റാക്ക് മിഡ്ഫീൽഡറായിട്ട് സിഡോഞ്ചി ഇപ്പോൾ ടീമിലുണ്ട്. ഇനി ഇദ്ദേഹം വരികയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇദ്ദേഹത്തിന് സ്ഥാനമില്ല. അതിനാണ് ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൽ വരാത്തത്, കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ഇദ്ദേഹത്തെ ടീമിലും എത്തിക്കാത്തത്. ഈ വീഡിയോ നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ജയജ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നില്ലേ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ജയജയ്ക്കായിട്ട് ഇപ്പോൾ ജയ്ഷ്പൂർ എഫ് സി നല്ലൊരു ഓഫറാണ് നൽകിയിരിക്കുന്നത്. ചെന്നൈ എഫ് സിയിലും ഓവൻ കോയിലും ജയജ തമ്മിലുള്ള ഒരു ആത്മബന്ധം ജയജ ഇപ്പോൾ ജംഷപൂർ എഫ് സിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഓവൻ കോയിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ജയജയ്ക്കായിട്ട് നല്ലൊരു ഓഫർ നൽകിയിട്ടുണ്ട്. അഥവാ ജംഷപൂർ എഫ് സി ഇദ്ദേഹത്തിനായി ടീമിൽ എത്തിച്ചില്ല എങ്കിൽ മറ്റ് ഐ എസ് ക്ലബ് ഇപ്പോഴും നല്ലൊരു ഓഫറുകളുമായിട്ട് ഇദ്ദേഹത്തിന് പിന്നിലുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇതിലൊരു ലാസ്റ്റ് നിൽക്കുന്ന ഒരു ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇദ്ദേഹത്തിന് വളരെ നല്ലൊരു ഓഫർ നൽകി ടീമിൽ എത്തിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഇന്ത്യൻ സ്ട്രൈക്കറായ മുഹമ്മദ് റാഫി നിലവിലുണ്ട്. അതിനായി ഈ താരത്തെ വളരെ പൈസ കൊടുത്ത് ടീമിൽ എത്തിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതിനെ ഈ താരം കേരള ബ്ലാസ്റ്റേഴ്സ് വരില്ല എന്ന് വേണമെങ്കിൽ പറയാം. ട്രാൻസ്ഫർ മാർക്കറ്റ് ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനുള്ള സാധ്യതകൾ ഇപ്പോൾ കുറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കാൻ പോവുകയാണ്. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവൻ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ കൂടുതൽ വീഡിയോസ് ഉടനെ പ്രതീക്ഷയോടെ നിർത്തുന്നു. ഇത് ഗോഡ്സ് ആൻഡ് സ്പോർട്സ്.